നിർമ്മാണം പൂർത്തിയാക്കി മാർച്ച് 10 ന് പാലം കൈമാറുമെന്നാണ് ഡിഎംആർസി ഈ മാസം ആദ്യം ഉറപ്പ് നൽകിയത്. എന്നാൽ അതിനും 5 ദിവസം മുമ്പ് കൈമാറാനാണ് ഇപ്പോൾ തീരുമാനം. കോൺക്രീറ്റിന് മുകളിൽ എപിപി ഷീറ്റുകൾ ഒട്ടിച്ച് ടാറിംഗ് ഉൾപ്പെടെയുള്ള ജോലികളാണ് ഇന്നലെ രാത്രി പൂർത്തീകരിച്ചത്. പെയിന്റിംഗ് ഉൾപ്പെടെയുള്ള അവസാന മിനുക്കുപണികൾ ഏതാനും ദിവസത്തിനുള്ളിൽ തന്നെ തീരും. ലോഡ് കയറ്റിയുള്ള വാഹനത്തിന്റെ ടെസ്റ്റ് നടത്തി അടുത്ത ദിവസം തന്നെ പാലം കൈമാറാനാണ് തീരുമാനം. അതിനുശേഷം എപ്പോൾ വേണമെങ്കിലും പാലം പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കും. 39 മീറ്റർ നീളമുള്ള 2 സ്പാനുകളും 22 മീറ്റർ നീളമുള്ള 15 സ്പാനുകളുമാണ് പാലത്തിനുള്ളത്. ഇവയിൽ ഓരോന്നിലുമാവും വാഹനത്തിന് നിശ്ചിത അളവിൽ ഭാരം നിറച്ച് പരിശോധന നടത്തുക. 2020 സെപ്റ്റംബർ 28 പാലത്തിന്റെ പുനർനിർമ്മാണം തുടങ്ങിയത്. 18.76 കോടി രൂപ ചെലവിൽ മെയ് മാസത്തിൽ പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിട്ടിരുന്നത്. 158 ദിവസം കൊണ്ട് റെക്കോർഡ് വേഗത്തിലാണ് പണികൾ പൂർത്തീകരിച്ചിരിക്കുന്നത്. പാലാരിവട്ട പാലവുമായി വലിയ വിവാദങ്ങളായിരുന്നു നിലനിന്നിരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് അന്നത്തെ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായ ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ് വരെ ഉണ്ടായി. LDF സർക്കാരിന്റെ മികച്ച നേട്ടത്തിൽ ഒന്നായി തന്നെയാണ് പാലാരിവട്ടം പാലം ഇപ്പോൾ പൊതുജനങ്ങൾക്കായി തുറന്നുകൊടുക്കാൻ ഒരുങ്ങിയിരിക്കുന്നത്. VS ഹൈദർ അലി, റിപ്പോർട്ടർ, കൊച്ചി.